നമസ്കാരം യു പിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഒന്നാം ഘട്ടമൊക്കെ കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ അഭിപ്രായ സർവേകളൊക്കെ നടത്താറുണ്ടല്ലോ ഇവിടെയുള്ള ചില മാധ്യമ സിംഹങ്ങൾ പുലികൾ ഇവരൊക്കെ അപ്പോൾ ഇങ്ങനെ ആ പോളിലൊക്കെ അതായത് അഭിപ്രായ സർവേകളിലൊക്കെ കോൺഗ്രസ്സിന് മൂന്ന് മുതൽ ഏഴ് വരെ സീറ്റ് കിട്ടിയേക്കാം എന്നാണ് പ്രവചിച്ചുകൊണ്ടിരുന്നത് ഒരു കാലത്ത് അവിടം അടക്കി ഭരിച്ചിരുന്നവരാണ് എന്നോർക്കണം അമേഠിയും അതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഗാന്ധി ഫാമിലി എന്ന് പറയപ്പെടുന്ന ഒരു കുടുംബം അവരുടെ അപ്പനും അമ്മയും മക്കളുമൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലം അത് ഉത്തർപ്രദേശിലാണ് അതിലൊരു ആ അതിൽ ഉൾപ്പെടുന്നതാണ് അമേഠി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അവസാനമായിട്ട് രാഹുൽ ഗാന്ധി തോറ്റ സ്ഥലം അപ്പോഴും സോണിയ ഗാന്ധി അവിടുത്തെ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ജയിച്ചിരിക്കുന്നത് നിലവിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സോണിയാഗാന്ധിയുടെ മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തങ്ങളെ ജയിപ്പിച്ചുകൊണ്ടിരുന്നവരെ മോശമാക്കി ഒരഭിപ്രായം പറഞ്ഞു എന്ന് അവർക്ക് വോട്ട് കൊടുത്തോണ്ടിരിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താണെന്നല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഉത്തർപ്രദേശ് കാശ്മീരോ കേരളം പോലെയോ ആകുമെന്ന് യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും യോഗി എന്ത് പറഞ്ഞാലും നമ്മുടെ പിണറായിയും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അതിൽ ചാടിക്കേറി പിടിക്കും സ്വാഭാവികം അവർ പിടിച്ചോട്ടെ അവർക്ക് ഇവിടെ അല്ലാതെ മറ്റൊരിടത്തും നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവരുടെ പണ്ട് പാടിയ പോലെ നഷ്ടപ്പെടുകാൻ എന്താ കൈവലങ്ങ അങ്ങനെ എന്തൊക്കെയോ സാധനം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല യോഗയിൽ അവർക്ക് റിപ്പീറ്റ് യു അവർക്ക് അഞ്ഞൂറ് വോട്ട് പോലും മൊത്തം നോക്കിയാൽ തികച്ചെടുക്കാൻ കാണത്തില്ല അപ്പോൾ പിന്നെ അവർക്ക് എന്തുവാം എതിലേ പറന്നു പോകുന്ന എടാകുളവും ഏണി വെച്ച് വേണേൽ പിടിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിടിച്ചു ഇവിടുള്ള കോൺഗ്രസ്സുകാരും ചാടി പിടിച്ചു വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അതുപോലുള്ളവരെല്ലാം ചാടി കയറി പിടിച്ചു കേരളത്തിന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു യോഗി അങ്ങനെയാണ് ഉത്തർപ്രദേശ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതിവിടുത്തെ പ്രാദേശിക നേതാക്കളാന്ന് വെച്ച് പക്ഷേ ഇത്രയും ബുദ്ധി ഇല്ലാതായിപ്പോയോ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിനെ സപ്പോർട്ട് ചെയ്ത് അവരുണ്ടേലോടിച്ച് കുറഞ്ഞു പക്ഷേ എവിടെ നിന്നാണ് മത്സരിക്കുന്നത് എന്നുള്ള ബോധ്യമെങ്കിലും വേണ്ടേ രാഹുൽ ഗാന്ധിക്ക് ആ ബോധ്യം ഉണ്ടെന്ന് തോന്നും കാരണം അദ്ദേഹം ജയിച്ചത് വയനാട്ടിൽ നിന്നാണ് അപ്പോൾ മലയാളിയോടൊപ്പം നിന്നിട്ട് കാര്യമുള്ളൂ പക്ഷേ പ്രിയങ്ക അങ്ങനല്ല ഒത്തു കിട്ടിയാൽ യു പിയിലെ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞ് കച്ചകെട്ടി നടക്കുന്ന ഒരു ടീമാണ് പ്രിയങ്കാ ഗാന്ധി സോണിയാഗാന്ധി ജയിക്കുന്ന അവിടെ നിന്നാണ് അപ്പോൾ അവർക്ക് ഇനി അവിടെ മത്സരിക്കണ്ടേ അതോ മലപ്പുറത്ത് ഒരു സീറ്റ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ യു പിയിൽ നിന്ന് അവർ കണ്ടം വഴി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് മലപ്പുറത്ത് മലപ്പുറത്തേ ഉള്ളു നിന്ന് ജയിക്കാൻ പറ്റിയ സീറ്റുകൾ വയനാട് എന്ന് പറയുമെങ്കിലും വയനാടിൻ്റെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലും കോഴിക്കോടുമായിട്ടാണ് കിടന്നത് അങ്ങനെയാണത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഗതി പൊതുവേ മണ്ഡലത്തിൻ്റെ പേര് വയനാട് എന്ന് പറയുമെങ്കിലും ആ വോട്ടുകളുടെ ബലത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ അത്രയും ഭൂരിപക്ഷം നേടി ജയിച്ചു പോയത് എന്ന് അരിഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം ഇനി കുറച്ചുകൂടെ തെളിച്ച് മലപ്പുറത്തോട്ട് തന്നെ നേരെ ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അമ്മയും മക്കളും അല്ലെങ്കിൽ പിന്നെ അവിടെ ഉത്തർപ്രദേശിൽ കിടന്നുകൊണ്ട് അവിടുത്തെ നാട് കൊള്ളത്തില്ലെന്നും അവിടുത്തെ ജനങ്ങൾ മോശമാണെന്നൊക്കെ ഒക്കെ പറയണമെങ്കിൽ തലയ്ക്കാത്തൊരു അല്പമെങ്കിലും ആൾ ആൾതാമസമുള്ളവർ ഒരിക്കലും പറയില്ല അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ തവണ സിദ്ദിക്കിനാണെന്ന് തോന്നുന്നു ഈ സീറ്റ് നഷ്ടപ്പെട്ടത് കാരണം രാഹുൽ ഗാന്ധി അവിടുന്ന് സ്മൃതി ഇറാനി കണ്ടമ്പഴി ഓടിച്ചു വിട്ടതുകൊണ്ട് അവിടുന്ന് ഓടി പാഞ്ഞ് അണച്ച് ഇവിടെ വന്ന് സീറ്റ് കിട്ടി ടി സിദ്ദിക്കിന് പറഞ്ഞു വെച്ചിരുന്ന സീറ്റാണ് പാവം സിദ്ദിക്കിൻ്റെ സീറ്റ് പോയി ഇനി മലപ്പുറമുണ്ട് മലപ്പുറത്ത് മലപ്പുറവും അതുപോലെ തന്നെ പൊന്നാനിയാണ് തോന്നുന്നു ഈ രണ്ടിടത്തും മുസ്ലിം ലീഗുകാരാണ് അവർ കൊടുക്കും അവർക്കൊരു സീറ്റ് അവരുടെ ആൾ നിന്നില്ലേലും കുഴപ്പമില്ല ഈ വ്യാജ ഗന്ധി കുടുംബത്തിലെ രണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ നിന്നാ ചോദിച്ചാൽ അവർ കൊടുക്കും വേറെ മാർഗമില്ലല്ലോ അതുകൊണ്ട് ഇനി ആരുടെ സീറ്റാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നറിയില്ല ഈ പോക്കാണെങ്കിൽ മൂന്ന് മുതൽ ഏഴ് വരെ സീറ്റ് ഉത്തർപ്രദേശിൽ കിട്ടുമെന്ന് പ്രവചിച്ചിരുന്ന സ്ഥലത്ത് വട്ട പൂജ്യം കിട്ടാൻ നിലവിലെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ അവിടെ അവർ പച്ച തൊടാനും പോകുന്നില്ല എന്ന് യു പി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ് ഡെസ്ക് തത്വമായി